അലഫ് ഹബ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വിളിക്കുന്ന അരിപ്പൂവ്, കൊങ്ങിണിപ്പൂവ് എന്നൊക്കെ അറിയുന്ന ഈ ഒരു സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ലണ്ടാന ക്യാമറ എന്നുള്ളതാണ്. ഇതിനെ പൊതുവെ സ്പാനിഷ് ഫ്ലാഗ്, വെസ്റ്റ് ഇന്ത്യൻ ലണ്ടാന എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ ഒരു സസ്യത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തുള്ള പല ഭാഗങ്ങളിലും ഇത് അവരുടെ പാരമ്പര്യ ചികിത്സയുടെ ഭാഗമായിട്ടും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഉഗാണ്ടൻ ജനത ഈ സസ്യത്തിൻ്റെ ഇലയും റോക്ക് സോൾട്ടും കൂടി ഒരുമിച്ച് ചതച്ചരച്ച് അതിൻ്റെ നീര് ചുമയ്ക്കുള്ള മരുന്നായിട്ടാണ് ഉപയോഗിച്ച് വരുന്നത്. ഉഗാണ്ടയുടെ തന്നെ പല ഭാഗങ്ങളിലും ഇത് ക്ഷയരോഗത്തിനുള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഈ സസ്യത്തിൻ്റെ പഴുത്ത കായ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതിൻ്റെ പച്ചക്കായ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിൽ ഒരു തരത്തിലുള്ള പോയിസൺ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ പാരമ്പര്യ ചികിത്സയിൽ ഇതിൻ്റെ പഴുത്ത കായ ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയിട്ടാണ്. വില്ലൻ ചുമ, കഫക്കെട്ട്, പനി, മുണ്ടിനീര്, തൊലിപ്പുറത്തുണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖം, ഇതിനെല്ലാം തന്നെ പരിഹാരമായി ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. ചുണങ്ങ്, കുഷ്ഠം, അതുപോലെ തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, മുറിവുകൾ, ഇതിനെല്ലാം തന്നെ പരിഹാരമായി തൊലിപ്പുറത്ത് പുരട്ടാനായിട്ട് ഇതിൻ്റെ എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഇലയും ചിക്കൻ പോക്സ് കൊണ്ടുണ്ടാകുന്ന പാട്, എക്സേമ, ഡെർമറ്റിറ്റിസ് എന്നിങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട്. ഗാനയിലുള്ള ജനത ബ്രോങ്കൈറ്റിസിന് പരിഹാരമായി ഈ സസ്യത്തിനെ മുഴുവനായും കഷായം വെച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കുട്ടികൾക്ക് വയറുവേദന ഉണ്ടാകുമ്പോൾ ഈ സസ്യത്തിൻ്റെ വേരിൻ്റെ പൊടി പാലുമായി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇല തിളപ്പിച്ച വെള്ളം വായിലെ അൾസേഴ്സിനെ മാറ്റുവാനായിട്ടുള്ള മൗത്ത് വാഷായി ഉപയോഗിക്കാൻ സാധിക്കും. ഒരു ചെടിയിൽ 12,000-ൽ അധികം കായകൾ ഉണ്ടാകുമെന്നാണ് കണക്ക്. ഈ സസ്യത്തിൻ്റെ പൂവിന് കൊതുകിനെ തുരത്താനുള്ള ശേഷി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ പൂവിൻ്റെ നീരും അതുപോലെ വെളിച്ചെണ്ണയും ചേർത്തെടുക്കുന്ന ആ ഒരു മിക്സ് കൊതുകിനെ തുരത്താനായിട്ട് ഉപയോഗിക്കാം. പരിശുദ്ധിയുടെ ഒരു ചിഹ്നമായിട്ടാണ് കൊങ്ങിണിപ്പൂവിനെ കണക്കാക്കുന്നത്. സസ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഈ ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി.